ഹലോ, ജയ്സിം വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞങ്ങൾ പെരുന്നാൾ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളതിൽ പുറപ്പെട്ട വിശേഷങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ളത് തായിഫിലേക്കാണ്. തായിഫിൽ പോകുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടായിട്ടുള്ളത് എൻ്റെ രണ്ട് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, അവരെ ഫാമിലി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എൻ്റെ അനിയത്തി അവരെ ഫാമിലി, അതുപോലെ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും ഫാമിലി ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് റിലാക്സ് ആയിട്ട് പോയി. അപ്പോൾ ഇതെൻ്റെ വലിയ ബ്രദറാണ്. ഇത് രണ്ടാമത്തെ ആള് നബീല്, നബീലിന്റെ മോള് ഔവയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് കൂടാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഇവിടെ എത്തി, അവിടുന്ന് ഞങ്ങൾ പുറപ്പെട്ടു. പുറപ്പെട്ട് മക്കത്തെത്തി ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ തായിഫിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ദൂരെ നിന്നുള്ള ആ ഒരു ചുരത്തിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് ലൈറ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, എന്നാലും ചെറുതായിട്ട് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ ഒരു ലൈറ്റ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ആ ഒരു വയനാട് ചുരം കുറേ ദൂരം തന്നെ വലിയ കുന്നും മലയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ള് ഗ്രീനറി ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക, അല്ലേ, ആ ഒരു കോടൊക്കെ ഇറങ്ങിയിട്ട്. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫുള്ള് ലൈറ്റുകളാണ്, ലൈറ്റുകൾ കൊണ്ടുള്ള ഒരു മലയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ലൈറ്റ് കാണുന്നു, പകലാണെങ്കിൽ അവിടെ വെളിച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വെറും എന്താ പറയുക ഒരു മുട്ടക്കുന്നായിട്ടാണ് കാണുന്നത്. നമ്മൾ ചുരം കയറി അതിൻ്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു പാർക്ക് പോലെ, പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു റിലാക്സ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വയനാട് ചുരം കയറി വന്ന ആ ഒരു ഫീൽ തന്നെ കേട്ടോ, നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ കുട്ടികളെ പറ്റിക്കാൻ ടോയ്സ് ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ആളുകൾ. അപ്പോൾ കുട്ടികൾ ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് നമുക്ക് റൂം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ ഞങ്ങളിവിടെ സെവൻ ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു കൂളിംഗ് ഉണ്ടായിരുന്നു, നമ്മളൊരു വൈത്തിരി എത്തിയൊരു ഫീൽ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ. കുഴപ്പമില്ല, നല്ലൊരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ്, കുട്ടികൾക്ക് കളിക്കാനും നല്ലൊരു ഏരിയ തന്നെ ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും സംസാരിച്ചിരിക്കാനും റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലം, ആ ഒരു തണുപ്പത്ത് പുറത്തിരുന്ന് സംസാരിക്കാനും ഒക്കെ. പക്ഷേ ഞങ്ങളിവിടെ റൂം എടുക്കണില്ല, കാരണം ഇവിടെ ഫുള്ളാണ്, പെരുന്നാളായതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഒരു റൂം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു റൂം നോക്കുന്നതിൻ്റെ ആ ഒരു കുറച്ച് സമയം ഇവിടെ എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തു, കുട്ടികളൊക്കെ മാക്സിമം അവിടെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് അതിൽ ഞങ്ങൾക്ക് പോസിബിൾ അല്ല അവിടെ നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തൊരു വില്ലയായിരുന്നു ഞങ്ങളെ ലക്ഷ്യം, ഒരു പൂളൊക്കെ ഉള്ളൊരു വില്ലയായിരുന്നു ഞങ്ങളെ ലക്ഷ്യം. ഇവിടെയും പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ നമ്മൾ വിചാരിച്ച ഒരു ഇതിൽ എത്തിയിട്ടില്ല. പിന്നെ പെരുന്നാളായതുകൊണ്ട് തന്നെ നല്ലൊരു തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ കളിച്ച് എൻജോയ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് തന്നെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന ഒരു വില്ല, കുറച്ച് പോയി കഴിഞ്ഞൊരു വില്ല ഉണ്ടെന്ന്. അപ്പോൾ അത് ലക്ഷ്യം വെച്ച് ഞങ്ങൾ പോന്നു. അങ്ങനെ ആ വില്ലയിൽ ഞങ്ങൾ എത്തി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച പോലെ ഏകദേശം ഒരു വില്ല തന്നെ ആയിരുന്നു അത്, ഞങ്ങൾക്ക് മാത്രമായിട്ട്, കുട്ടികൾക്ക് റിലാക്സ് ചെയ്യാനും അവർക്ക് മാത്രമായിട്ട് ഒരു പൂള് ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് വലിയ ആൾക്കാർക്കുള്ളൊരു പൂള് വരെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാത്തൊരു നല്ല റൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ തായിഫിൽ നിന്നുള്ള വിശേഷങ്ങളുണ്ടാവും, മറക്കാതെ കാണുക.